സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ, അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ലോക്സഭാ സ്പീക്കറിനെ കുറിച്ചാണ്. ലോക്സഭാ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. ഇവിടെ ഓർക്കുക, ലോക്സഭയ്ക്ക് അധ്യക്ഷനാണ്, അത് സ്പീക്കറാണ്. ഇതേപോലെ രാജ്യസഭയെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ചെയർമാനാണ്. രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും. മറ്റൊരു കാര്യം, രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിക്ക് അംഗത്വമില്ല. അപ്പോൾ അംഗത്വമില്ലാത്ത ഒരാൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയർമാൻ അധ്യക്ഷൻ പദവി വഹിക്കുന്ന ഒരേ ഒരു സഭയാണ്, അത് രാജ്യസഭയാണ്. അതുപോലെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് അത് രാജ്യസഭാ അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. ഇദ്ദേഹം ഇതിൽ എന്തായാലും പാർലമെൻ്റ് അംഗമാണല്ലോ. ഓക്കെ, ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ്. ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയാണ് പ്രോടേം സ്പീക്കർ. പ്രോടേം സ്പീക്കറെ കുറിച്ചുള്ള കുറച്ച് വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി സഭ സമ്മേളിക്കുമ്പോൾ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് പ്രോടേം സ്പീക്കറായി രാഷ്ട്രപതി നിയമിക്കുക. ഓർത്തുവെക്കുക, ഒരു പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി സഭ സമ്മേളിക്കുമ്പോൾ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രോടേം സ്പീക്കറായി രാഷ്ട്രപതി നിയമിക്കുന്നു. പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള സമ്മേളനത്തിലും പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിലും പ്രോടേം സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. ഓർത്തിരിക്കുക, പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള സമ്മേളനത്തിലും പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിലും പ്രോടേം സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. 16-ാം ലോക്സഭയിലെ പ്രോടേം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് കമൽനാഥ്. ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കറാണ് ജി വി മാവിലങ്കർ. ലോക്സഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീരാകുമാർ. ഇവർ 15-ാം ലോക്സഭയിലെ അംഗമാണ്. ഓർക്കുക, ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കറാണ് ജി വി മാവിലങ്കർ. ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ലോക്സഭാ അംഗങ്ങൾ തമ്മിൽ അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നു. ആദ്യത്തെ സമ്മേളനത്തിൽ ചേരുമ്പോൾ അതിൽ ഏറ്റവും പ്രായവും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ഒരാളെ പ്രോടേം സ്പീക്കറാക്കി നമ്മൾ നിയമിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക, ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി വി മാവിലങ്കാർ, ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കറാണ് മീരാകുമാർ. ഇത് 15-ാം ലോക്സഭയിലാണ്. അതായത് ആദ്യത്തെ വനിതാ സ്പീക്കർ വരുന്നത് 15-ാം ലോക്സഭയിലാണ്. ലോക്സഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിതയാണ് സുമിത്ര മഹാജൻ. ഇവർ 16-ാം ലോക്സഭാ അംഗമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ആദ്യ ലോക്സഭാ വനിതാ സ്പീക്കർ അത് മീരാകുമാറാണ്, 15-ാം ലോക്സഭ. രണ്ടാമത്തെ വനിതാ സ്പീക്കർ അത് 16-ാം ലോക്സഭയിലാണ്, സുമിത്ര മഹാജൻ. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിത അത് സുമിത്ര മഹാജനാണ്. 2017 വരെയുള്ള കണക്ക് പ്രകാരമാണ് ഞാനീ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിത സുമിത്ര മഹാജനാണ്. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോമനാഥ് ചാറ്റർജി. ഓർക്കുക, ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോമനാഥ് ചാറ്റർജി. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബൽറാം താക്കർ. ഓർമ്മിക്കുക, ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബൽറാം താക്കർ. എന്നാൽ ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബലിറാം ഭഗത്. ഓർക്കുക, ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബലിറാം ഭഗത്. മുമ്പ് പറഞ്ഞത്
ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബൽറാം താക്കർ. ഇത് ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബലിറാം ഭഗത്. രണ്ടും ബൽറാം അല്ലെങ്കിൽ ബലിറാം എന്ന രീതിയിലാണ്. ബലിറാം ആണെങ്കിൽ ഏറ്റവും കുറച്ചു കാലം, ബൽറാം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി വി മാവ്ലങ്കർ. ഓർമ്മിച്ചു വെക്കുക, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി വി മാവ്ലങ്കർ. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ സ്പീക്കറാണ് ജി എം സി ബാലയോഗി. ഓർക്കുക, പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ സ്പീക്കറാണ് ജി എം സി ബാലയോഗി. ഇദ്ദേഹം ഹെലികോപ്റ്റർ തകർന്നാണ് മരിച്ചത്. ആരുടെ നിയന്ത്രണത്തിലാണ് ലോക്സഭാ സെക്രട്ടറിയേറ്റ് പ്രവർത്തിക്കുന്നത്? അത് സ്പീക്കറുടെയാണ്. ഓർമ്മിക്കുക, ആരുടെ നിയന്ത്രണത്തിലാണ് ലോക്സഭാ സെക്രട്ടറിയേറ്റ് പ്രവർത്തിക്കുന്നത്? അത് സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ്. ഒരു ബില്ല് അത് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. കൂട്ടുകാരെ, ഈ ഒരു ചോദ്യം നിങ്ങൾ ശരിക്കും ഓർമ്മിച്ച് വെക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരു ബില്ല് അത് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ. ഓർമ്മിക്കുക, ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ. അതേപോലെ ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തിയാണ് നീലം സജീവ റെഡ്ഡി. ഓർമ്മിക്കുക, ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തിയാണ് നീലം സജീവ റെഡ്ഡി. ഇവിടെ ഞാൻ നിങ്ങൾക്ക് റയറായിട്ടുള്ള ഒരു പോയിൻ്റ് പറഞ്ഞുതരാം, മുമ്പേ പറയേണ്ടതാണ്. എന്നിരുന്നാലും ലോക്സഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കുവാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3 ഇന്ത്യയിലെ 3 ലോക്സഭയിലേക്ക് ഒരംഗത്തിന് മാത്രമേ അയക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിന് 20 അയക്കാൻ സാധിക്കും. എന്നാൽ ലോക്സഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കുവാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുണ്ട്, അത് 3. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ഓർക്കുക, മിസോറാം, നാഗാലാൻഡ്, സിക്കിം. നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിക്കുക, MNS അങ്ങനെ എന്തെങ്കിലും. മിസോറാം, നാഗാലാൻഡ്, സിക്കിം എന്നീ 3 ലോക്സഭയിലേക്ക് ഒരംഗത്തിനെ മാത്രമേ അയക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലോക്സഭാ സ്പീക്കറെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾക്ക് ആവർത്തിക്കാം. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വ്യക്തിയാണ് ജി വി മാവ്ലങ്കർ. ലോക്സഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീര കുമാർ. ലോക്സഭയുടെ രണ്ടാമത്തെ വനിതാ സ്പീക്കറാണ് സുമിത്ര മഹാജൻ. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന വനിതയാണ് സുമിത്ര മഹാജൻ. ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോമനാഥ് ചാറ്റർജി. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബൽറാം താക്കർ. നമ്മൾ മുമ്പ് പറഞ്ഞ പോയിൻ്റ് ഇതാണ്, ലോക്സഭാ സ്പീക്കറായിരുന്ന രണ്ടാമത്തെ വനിതയും ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന വനിതയും സുമിത്ര മഹാജനാണ്. ഇവിടെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബൽറാം താക്കർ. അതേപോലെ ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് ബലിറാം ഭഗത്. നമ്മളിവിടെ പറഞ്ഞു ലോക്സഭയ്ക്ക് ഒരു പ്രോട്ടീം സ്പീക്കർ ആദ്യം നിയമിക്കും, അതിനുശേഷം ലോക്സഭാ സ്പീക്കർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ. രാജ്യസഭയ്ക്കാണെങ്കിൽ രാജ്യസഭാ ചെയർമാൻ, അത് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പോൾ നമുക്കിവിടെ ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ച് പഠിക്കാം, അതായത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ. ലോക്സഭയുടെ ഉപാധ്യക്ഷനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഓർക്കുക, ലോക്സഭയുടെ ഉപാധ്യക്ഷനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ലോക്സഭയുടെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് MA അയ്യങ്കാർ. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കറാണ് ജി വി മാവ്ലങ്കർ. എന്നാൽ ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് MA അയ്യങ്കാർ. ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായ MA അയ്യങ്കാറാണ് ലോക്സഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വ്യക്തി. ഓർത്തുവെക്കുക, ലോക്സഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് MA അയ്യങ്കാർ. ഇദ്ദേഹമാണ് ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. 2 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തിയാണ് തമ്പിദുരൈ. ഓർത്തുവെക്കുക,
രണ്ടു തവണ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തിയാണ് തമ്പിദുരൈ. കൂട്ടുകാരെ, 2017 ഡീറ്റെയിൽസ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്, രണ്ടു തവണ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തിയാണ് തമ്പിദുരൈ. 16 ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് തമ്പിദുരൈ. ഇത്രയും കാര്യങ്ങളാണ് ലോക്സഭാ സ്പീക്കർമാരെക്കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കർമാരെക്കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ 2-3 ലോക്സഭാ സ്പീക്കർമാരെക്കുറിച്ച് പഠിക്കാം. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ 1-ാമതും 2-ാമതും 3-ാമതും അവസാനത്തെയും സ്പീക്കർമാർ അല്ലെങ്കിൽ പ്രസിഡൻറ്റുമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ ലിസ്റ്റിൽ അത് മാത്രം നമുക്ക് പഠിച്ചു വെക്കാം. 1-ാമത്തെ സ്പീക്കർ അഥവാ 1-ാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി വി മാവ്ലങ്കർ. 1952 മുതൽ 1956 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ജി വി മാവ്ലങ്കർ ഇദ്ദേഹമാണ് 1-ാമത്തെ ലോക്സഭാ സ്പീക്കർ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1952 മുതൽ 1956 വരെ. 2-ാമത്തെ വ്യക്തിയാണ് എം എ അയ്യങ്കാർ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1956 മുതൽ 1957 വരെ. അത് കഴിഞ്ഞ് 1957 മുതൽ 1962 വരെ. 3-ാമത്തെ ലോക്സഭാ സ്പീക്കറാണ് സർദാർ ഹുക്കം സിംഗ്. ഓർത്തു വെക്കുക, 3-ാമത്തെ ലോക്സഭാ സ്പീക്കറാണ് സർദാർ ഹുക്കം സിംഗ്. 1962 മുതൽ 1967 വരെയാണ് ഇദ്ദേഹം ലോക്സഭാ സ്പീക്കറായിരുന്നത്. ലോക്സഭാ സ്പീക്കറാകുന്ന 15-ാമത്തെ വ്യക്തിയാണ് മീര കുമാർ. ഇവർ 2009 മുതൽ 2014 വരെ ലോക്സഭാ സ്പീക്കറായിരുന്നു. ഒന്നുകൂടി ഓർത്ത് വെക്കുക, 15-ാമത്തെ വ്യക്തിയാണ് മീര കുമാർ. ഇവർ 2009 മുതൽ 2014 വരെ ലോക്സഭാ സ്പീക്കറായിരുന്നു. ഇവരുടെ ലോക്സഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15-ാം ലോക്സഭ തന്നെയാണ്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 16-ാം ലോക്സഭാ സ്പീക്കറെ കുറിച്ച് പരിചയപ്പെടാം. 16-ാമത്തെ വ്യക്തിയും 16-ാം ലോക്സഭാ സ്പീക്കറുമാണ് സുമിത്ര മഹാജൻ. 2014 മുതൽ ഇങ്ങോട്ട് തുടരുന്നു. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ലോക്സഭാ സ്പീക്കർമാരെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ വായനയിൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ പുതിയ അപ്ഡേറ്റ്സുകളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ള സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.